ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഐ ആം റാഷിദ ഷാംലിക് നല്ല അടിപൊളി മഴയാണ് ഈ മഴയത്ത് ആ ഗ്രൗണ്ടിലേക്കൊന്ന് ഇറങ്ങിയിട്ട് ആ പന്തൊന്നുരുട്ടാൻ ഏതൊരു മലപ്പുറംകാരനും കൊതിക്കും കാരണം കാൽപന്ത് കളി എന്നാൽ മലപ്പുറം മൊഞ്ചന്മാർക്ക് ഒരു ഭ്രാന്താണ് നല്ല അടിപൊളി അസ്ഥിക്ക് പിടിച്ച ഭ്രാന്ത് ആ മൊഞ്ചന്മാർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കും ലെറ്റ്സ് വെൽക്കം ടു മൈ ചാനൽ ദി വണ്ടർ വുമൺ കാൽപന്ത് കളിയുടെ രാജകുമാരൻ അർജന്റീനയ്ക്ക് പകരം വയ്ക്കാനില്ലാത്ത കരുത്തുറ്റ പോരാളി കളിക്കളത്തിലിറങ്ങുമ്പോൾ ഗാലറിയെ സൂര്യ തേജസ്സോടെ ഉണർത്തുമ്പോൾ ഭൂമിയെ കാൽ ചുവട്ടിൽ ഉരുട്ടുമ്പോൾ ആകാശത്ത് വിജയക്കൊടി പാറുന്നത് കാണാം അതെ ഓരോ ആരാധകൻ്റെയും സിരയിലൂടെ ഒഴുകുന്നുണ്ട് ആ അമരക്കാരൻ്റെ പേര് ദ ലയണൽ മെസ്സി അർജന്റീനയുടെ മെസ്സിയോ ആ ധീരന ജനനം 1987 June 24 റൊസാരിയോ അർജന്റീനയിൽ ഒരു കമ്പനി ജോലിക്കാരനായ ജോർജിൻ്റെയും സിലിയാമറയുടെയും 4 മക്കളിൽ 3-ാമൻ തൻ്റെ 9-ാമത്തെ വയസ്സിൽ കാണികളെ അമ്പരിപ്പിച്ചുകൊണ്ട് 15 മിനിറ്റോളം പന്ത് കാലിൽ നിന്ന് പോകാതെ തട്ടി തൻ്റെ കഴിവ് അവൻ തെളിയിച്ചു കാണികളിൽ ഓരോരുത്തരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ മന്ത്രിച്ചിട്ടുണ്ടാവും നാളെയുടെ നായകനെന്ന് പക്ഷേ വിധിക്ക് അവൻ്റെ വിജയത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു 11-ാമത്തെ വയസ്സിൽ ഹോർമോൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്ന രോഗത്തിന് അവൻ അടിമയാണെന്ന് കുടുംബം മനസ്സിലാക്കി ശരീരത്തിലെ ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിൽ അവൻ്റെ ശരീരത്തെ മുരടിപ്പിക്കുമെന്ന് മെഡിക്കൽ സയൻസിൻ്റെ വിധിയിൽ ഒരു നിമിഷം അവർ പകച്ചു ചികിത്സയ്ക്കുള്ള പണത്തിൻ്റെ ആവശ്യകത അവൻ്റെ കുടുംബത്തെ വല്ലാതെ തളർത്തി അപ്പോഴേക്കും അവൻ ഫുട്ബോളുമായി അഗാധ പ്രണയത്തിലായി കഴിഞ്ഞിരുന്നു കടുത്ത വേദനയിലും അവൻ പന്തുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി തന്നേക്കാൾ തൻ്റെ പിതാവിൻ്റെ ലക്ഷ്യമാണതെന്ന് അവൻക്ക് നല്ലോണം നിശ്ചയമുണ്ടായിരുന്നു കളിക്കളത്തിലെ അവൻ്റെ മികവ് തിരിച്ചറിഞ്ഞ ബാഴ്സലേസ് ക്ലബിൻ്റെ മേധാവികൾ ബാഴ്സലേസിൻ്റെ യൂത്ത് ക്ലബിന് വേണ്ടി കളിക്കാൻ അവനെ സ്പെയിനിലേക്ക് ക്ഷണിച്ചു ചികിത്സാ ചെലവ് മുഴുവൻ ക്ലബ് ഏറ്റെടുക്കാമെന്ന കരാറോടെ അവൻ പുറപ്പെട്ടു അങ്ങനെ തൻ്റെ 14-ാമത്തെ വയസ്സിൽ ബാഴ്സലേസിൻ്റെ യൂത്ത് ക്ലബിന് വേണ്ടി അവൻ ആദ്യ ജേഴ്സി അണിഞ്ഞു മികച്ച കളി കാഴ്ചവെച്ചു 2003 പോർട്ടോയുമായി ആദ്യത്തെ മാച്ച് കളിച്ചു 2005 ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാച്ചിൽ ഹാംഗ്രിയുമായി എതിരിട്ടു വേദനിക്കുന്ന കാലും തളരാത്ത മനസ്സുമുള്ള ചേകുവരയുടെ നാട്ടുകാരൻ്റെ കഥകൾ സ്പെയിൻ മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു പിന്നെ അവൻക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല വിജയത്തിൻ്റെ വാതിൽ അവൻക്ക് മുന്നിൽ തുറന്നുകൊണ്ടിരുന്നു മുള്ളറുടെ 85 ഗോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് തകർത്തുകൊണ്ട് 91 ഗോളിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അവൻ അർഹനായി സ്പാനിഷ് ലീഗിലെ ഇത്രയും ഗോളിട്ട ആദ്യത്തെ താരമായി മെസ്സി അറിയപ്പെട്ടു 5 തവണ ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർ പട്ടം കിട്ടി ഇത്രയും ചെറുപ്പത്തിൽ ഇനിയും ഒരു നേട്ടം മറ്റെന്തുണ്ട് ഒരു പ്ലെയർ എന്നതിനുമപ്പുറം സ്വന്തം വ്യക്തിത്വം കൊണ്ടാണ് മെസ്സി ആരാധകരുടെ മനസ്സിൽ ഊർജമായത് തൻ്റെ വേദനകളെ പോലെ ഓരോ കുട്ടിയുടെയും വേദനകളെ തിരിച്ചറിഞ്ഞ് അകമഴിഞ്ഞ് സ്നേഹിച്ചു അവർക്ക് സാന്ത്വനമേകി ഇന്നും ലോകജനത അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു ലോകകപ്പിൽ അദ്ദേഹമൊന്നും മുത്തമിടാൻ ഇന്നും ഓരോ ആരാധകനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു തളർന്ന ഓരോ മനുഷ്യനും പാഠമാവാൻ ഇതിനേക്കാൾ നല്ലൊരു ജീവിതം വേറെയുണ്ടോ ഓരോ മനുഷ്യനും ജീവിതത്തെ മടുക്കുമ്പോൾ ഒരു നിമിഷം കളിക്കളത്തിലെ ഈ മാൻഡ്രേക്കിന് ഒന്ന് ഓർക്കുക എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ